അങ്ങനെ കൊല്ലം ആസാമ മൈതാനത്ത് നമ്മളെ രണ്ടാമത്തെ ലോഡ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലോഡിനകത്ത് കൂടുതൽ വന്നേക്കുന്നത് പൂച്ചെടികളാണ്. അതിനകത്ത് തന്നെ ആ ലോഡിൽ തന്നെ കുറച്ച് മാവിനങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിനങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചാൽ റുമാനിയ മാവ്, ബെങ്കനപ്പള്ളി മാവ്, അൽഫോൺസ മാവ്, രത്നഗിരി അൽഫോൺസ മാവ്, അതേപോലെ മൽഗോവ, പ്രിയൂര്, പഞ്ചാരവരിക്ക, അതായത് കിളിച്ചുണ്ട മാമ്പഴം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റോസിൻ്റെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് കളർ റോസ് മുതൽ ഡാർക്ക് റെഡ് കളറ് യെല്ലോ കൂടുതലാണ് ഇപ്രാവശ്യം വന്നതിനകത്ത്. ചെറിയ 30 രൂപ മുതലുള്ള റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ലോഡിൽ നിന്ന് ഇറക്കുന്നത് മുതലുള്ള പല വീഡിയോകളും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നമ്മളെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്രാവശ്യം വന്ന ഹൈലൈറ്റിനാന്ന് പറഞ്ഞാൽ കുറച്ച് അട്ടി ഒന്ന് മറിഞ്ഞായിരുന്നു, എന്നാലും നല്ല വലിയ കുഴപ്പമില്ലാതെ തന്നെ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. കണ്ടിട്ടില്ല, ഇതേപോലെയാണ് അട്ടിയിട്ട് വരുന്നതെന്നുണ്ടെങ്കിലും ലോഡ് നന്നായിട്ട് കയറി വരുമ്പോഴത്തേക്ക് ചിലപ്പം ഇത് എന്താ പറയുക, ഈ കട്ടറിലൊക്കെ വീണിട്ട് ചെറുതായിട്ടൊന്ന് ചരിയാൻ സാധ്യതയുണ്ട്. അന്നേരം ഡാമേജ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കവറിലുള്ള റോസ് ഇറക്കുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു ചെറിയ ചരുവത്തിനകത്ത് ഈ അട്ടിയിട്ട് വന്നേക്കുന്ന ലോഡിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറക്കി വെച്ചതിന് ശേഷം അതിനകത്ത് കുറേ ബഡ് ഇളകാൻ സാധ്യതയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും മാക്സിമം വലിയ കുഴപ്പമില്ലാതെ തന്നെ പ്ലാന്റ് നമുക്ക് വന്ന് സുരക്ഷിതമായിട്ട് ഇറങ്ങി. ഇപ്പം ലോഡൊക്കെ സെറ്റ് ചെയ്ത് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ സെയിലല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടി എങ്ങനെ പോയാലും നമുക്കിവിടെ എക്സിബിഷൻ ഉണ്ട്. ഒരു 10-30 ദിവസം കൂടെ എന്തായാലും ഇവിടെ എക്സിബിഷൻ കാണും. അന്നേരം ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ലോഡിൽ വന്ന ഏകദേശം ഈ പരുവത്തിൽ തീർന്നു, അങ്ങനെയാണ് പുതിയ ലോഡ് ഇപ്പോൾ കൊണ്ടുവന്നത്. അത് നല്ല സെറ്റായിട്ട് ഇറക്കി നിരത്തി വെച്ചിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ഇട്ടിരിക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്, അതേപോലെ തന്നെ ഈ തരത്തിലുള്ള സ്പൈഡർ പ്ലാന്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ റോസ് ഇറക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രതീതിയിലായിരിക്കും ഇറങ്ങുന്നത്. കാര്യം ഫുൾ ഓപ്പൺ ആയിരിക്കത്തില്ല ഇറങ്ങുന്നത്, ഹാഫ് ഓപ്പൺ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മുട്ട് ഇപ്പം ഇത്രയും ദിവസം നീണ്ട ഒരു എക്സിബിഷൻ ആയതിനാൽ കുറച്ച് മുട്ടായിട്ടുള്ളതായിരിക്കും കൂടുതലായിട്ട് നമ്മളും പ്രിഫർ ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾക്കും ഇതുപോലെ കാണുന്നവർക്കും ഒക്കെ പ്രചോദനമാകാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പം ആളുകൾ നുള്ളിപ്പറക്കി എടുത്തു, ആ ഇടയ്ക്ക് ഇടക്കുന്ന ഗ്യാപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എടുക്കുന്നത് കണക്കാണ്. ഇപ്പോൾ ആദ്യമേ നല്ല നല്ല വെറൈറ്റികൾ പോകുന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ അറിയാം. കാര്യം ഇന്നും ഒരു ചേച്ചി, ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറാണ്, പുള്ളിക്കാരി ഇന്ന് ഇവിടെ വന്നു പച്ച റോസിന് വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല, വന്നു ഇറക്കി അന്നേരം ആരോ വന്ന് ഒരു വെറൈറ്റി കാണുമ്പോൾ നമ്മളാണെങ്കിൽ പോലും ഒരു റോസിൻ്റെ ഒരു ബെഡ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മളെ കയ്യിലില്ലാത്ത ഏത് വെറൈറ്റിയാണ് അതല്ലേ എടുക്കൂ. അതേപോലെ തന്നെയാണ് വരുന്നവരുടെ കാര്യവും നമ്മളെ കാര്യവും, നമ്മൾ മാക്സിമം നോക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ അവസാനം നല്ല നല്ല വെറൈറ്റികളെല്ലാം എടുത്തെടുത്തെടുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നോ രണ്ടോ കളറ് മൂന്ന് കളറൊക്കെ ആവുന്നതാണ്. അല്ലാതെ വരുമ്പം നമ്മൾ തിരിഞ്ഞ് പ്രത്യേകം മാറ്റി വെച്ച് കച്ചവടം അല്ല. അന്നേരം ആ ബെഡ് അതേപോലെ തന്നെ നേരത്തെ നിങ്ങളുടെ മുന്നിൽ തന്നെ, നിങ്ങൾ ലോഡ് ഇറക്കുന്ന ദിവസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മണിമുല്ലയാണ്, മണിമുല്ലയുടെ പൂ പിടിക്കത്തില്ല, ചട്ടിയിൽ നിന്നാൽ പൂ പിടിക്കത്തില്ലെന്ന് പറയും. എന്താണ് ചട്ടിയിൽ ഇറിഞ്ഞിൽ പോലെ മുട്ടായിട്ട് കിടക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈ, അതേപോലെ തന്നെ മാതളം, നല്ല അടിപൊളി മുട്ടം മാത്രം നല്ല കവറിനകത്തുള്ള, അതേപോലെ ഇൻഡോർ പ്ലാനിൻ്റെ ഒരു സെക്ഷൻ, ഇൻഡോർ പ്ലാനിനകത്ത് കലാത്തിയ വെറൈറ്റീസ്, അതേപോലെ റാഫിഡ ഫോറ ഹൈം, അതിലൊക്കെ കയറ്റി നല്ല അടിപൊളി വെറൈറ്റി ചെടിയാണ്. നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. അതേപോലെ മോൺസ്റ്റർ അഡൻസോണി, ഈ കാണുന്ന മോൺസ്റ്റർ അഡൻസോണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതേപോലെ തന്നെ എലിഫൻ്റ് ഇയർ, ആനച്ചെവിയൻ, അതിലെ ലൂപ്പിനം, ബ്രാൻഷിയാനം, ഇതൊക്കെ പുതിയ വെറൈറ്റികളാണ്. അതേപോലെ തന്നെ ഫിലോഡൻഡ്രൻ ആണ്ട്, വേരിയേറ്റഡ് ഫിലോഡൻഡ്രൻ ആണ് ആയിരിക്കുന്നത്. അതിൻ്റെ തൈയൊക്കെ ഇപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേൺ വെറൈറ്റി, അതുപോലെ പിങ്ക് പ്രിൻസസ്, അതേപോലെ തന്നെ അതാണ്ട് സ്നേക്ക് പ്ലാന്റ്, അതുപോലെ അതാണ്ട് വലിയ കവറിലുള്ള റോസ്, അതാളുകളാണ്ട് ആ ഒരു ചേച്ചി അവിടെ നിന്ന് എടുക്കുവാണ്. അതേപോലെ തന്നെ വലിയ കവറിലുള്ള ചെമ്പരത്തി, മാവിനങ്ങൾ, അതാണ്ട് റുമാനിയ മാവ്, ബെങ്കനപ്പള്ളി മാവ്, അൽഫോൺസ മാങ്ങ, രത്നഗിരി അൽഫോൺസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതേപോലെ തന്നെ അതാണ്ട് അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുള്ളയുള്ള വരിക്കച്ചക്ക, സിംഗപ്പൂർ റെഡ്, അതേപോലെ കൊടംപുളി, ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതിലാക്കുന്ന കൊടംപുളി, അതാണ്ട് ബുഷ് പെപ്പർ, മുന്തിരി, ക്ഷീമനെല്ലിക്ക, അരിനെല്ലിക്ക, അങ്ങനെയുള്ള അരിനെല്ലിക്കയൊക്കെ നിങ്ങൾക്ക് പലർക്കും പല നാട്ടിലും പല പേരുകളായിരിക്കും. നിങ്ങൾ വരണം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളെ നേഴ്സറി കൂടെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. ചക്ക നെല്ലിക്ക, ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതിൽ ബുഷായിട്ട് നിന്ന് കായ്ക്കുന്ന ചക്ക നെല്ലിക്ക, ഒരു മൂന്ന് കൊല്ലം, മൂന്നര കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടും. പേര, അത് കായ്ക്കാൻ വേണ്ടിയൊക്കെ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഞാൻ അതിനെല്ലാം വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. നമ്മളെ ചാനൽ കാണുന്നവർക്കെല്ലാം അറിയാം, വെള്ളം കുറച്ചേ കൊടുക്കാവൂ, കായ്ക്കുന്നതിനെല്ലാം വെള്ളം കുറച്ച് കൊടുക്കാം. സിന്ദൂർ റെഡ് വരിക്ക പ്ലാവ്, അതേപോലെ തന്നെ ഡിസംബർ ഹണി വരിക്ക പ്ലാവ്, അതേപോലെ തന്നെ അതാണ്ട് ആനച്ചിവിൻ്റെ കുഞ്ഞുങ്ങൾ, ബിഗോണിയ വെറൈറ്റി, അതാണ്ട് ബിഗോണിയാസ്, കുറച്ച് ബിഗോണിയ വെറൈറ്റീസ്, അതേപോലെ തന്നെ കുറച്ച് ഫിലോഡൻഡ്രൻ, അതേപോലെ തന്നെ ഡിഫൻ ബെക്കിയ, അങ്ങനെയുള്ള വെറൈറ്റികൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാവ്, പിന്നെ വേപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോഡ് വരുമ്പോഴത്തേക്ക് ഇതേപോലെയാണ് അട്ടിയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതേപോലെ അട്ടിയിട്ട് വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഈ ഇറക്കി വെക്കാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് നല്ല തണുക്ക വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് തെളിയും. അതിനുശേഷമാണ് സെയിൽ ചെയ്യുന്നത്. പരമാവധി വൈകുന്നേരങ്ങളിലാണ് ലോഡ് ഇറക്കാറ്. കാറ്റടിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ഡാമേജ് വരും. കാറ്റ് അതായത് നമ്മൾ കൊണ്ടുപോകുമ്പോഴുമൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഇതുപോലെ താർപ്പൊക്കെയിട്ട് മൂടിയാണ് കൊണ്ടുപോകുന്നത്. അതിനും പ്ലാന്റിന് ഡാമേജും ക്ഷതവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ താർപ്പോളിനിട്ട് കെട്ടി സെറ്റാക്കി വരുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മണിമുല്ലയാണ്. ഇപ്പം ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന മദർ പ്ലാന്റാണ് ഈ കാണുന്നത്. നിറച്ച് പൂവാണ്, അതാണ്ട് നിറച്ച് മൊട്ടാണ്. നേരിട്ട് വന്ന് നിങ്ങൾക്ക് ആശ്രാമം മൈതാനത്ത് കണ്ടിട്ട് തൈ മേടിച്ചുകൊണ്ട് പോവാം. നമ്മൾ കോംബോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ തൈകളാണ്, നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റിനകത്ത് എടുക്കുന്ന തൈകളായതിനാലാണ് പെട്ടെന്ന് പൂക്കുന്നതും. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ്, നമ്മളൊരു പ്ലാന്റ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്. ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറ് കീറി കളഞ്ഞതിന്, ഇപ്പോൾ കവറിലുള്ള തൈയാണെന്നുണ്ടെങ്കിൽ കവറിലുള്ള പ്ലാന്റ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കവറ് കീറി കളഞ്ഞതിന് ശേഷം ഒരു ചെടിച്ചട്ടി എടുത്ത്, അല്ലെങ്കിൽ മണ്ണിലാണെങ്കിൽ ചെടിച്ചട്ടി കാര്യം പറയാം, ചെടിച്ചട്ടി എടുക്കുക. അതിനകത്ത് ഒരു രണ്ട് പീസ് കല്ല്, ആ വെള്ളം പോകുന്ന ചെറിയ ഹോളുകൾ കാണും, അവിടെ വെച്ചതിന് ശേഷം ചകിരിച്ചോറ് ചാണാപ്പൊടി വെല്ലുപൊടി ചകിരിച്ചോറ് കുറച്ച് ഇടാവും, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കോമ്പോ വളം പോലെ ആക്കുക. മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക, പോട്ടി മിക്സർ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് പ്ലാന്റിന് നടുക്കുവശത്തായിട്ട് വെക്കുക. അതിനുശേഷം കുറച്ചും കൂടെ മണ്ണിട്ട് നല്ലപോലെ ഒന്ന് തട്ടി ഉറപ്പിച്ച് ഒന്ന് അമക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വേര് പെട്ടെന്ന് പിടിക്കാനും ഒക്കെ അതിനൊരു സാഹചര്യം നമ്മൾക്ക്. വെക്കുന്ന പക്ഷം തന്നെ നമ്മൾ വെള്ളവും കൊടുക്കണം. വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാട്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ കൊറിയർ വരുമ്പം ഇടയ്ക്കൊരു ആൾ ചോദിച്ചു, കൊറിയർ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? അതിനൊക്കെ അതേപോലെ തന്നെ രണ്ട് ദിവസം തണലത്ത് വെക്കണം. എവിടെ നിന്ന് വന്ന പ്ലാന്റ് ആണെങ്കിൽ രണ്ട് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം വെയിലത്തോട്ട് വെക്കുക. പിന്നെ റോസ് ഒരു കാരണവശാലും തണലത്ത് വെക്കാനായിട്ട് ശ്രമിക്കരുത്, നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത 99%. അതേപോലെ വേര് നന്നായിട്ട് ഓടിയതിന് ശേഷമേ വളം കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം അതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ വേര് പ്രശ്നമാവും, ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കുക. വേര് നന്നായിട്ട് പിടിച്ചതിന് ശേഷം വളം കൊടുക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഈ കൊണ്ടുവന്ന പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ബഡ് മുകളിൽ നിൽക്കണം, താഴെ അതായത് മണ്ണിനടിയിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ബഡ് മുകളിൽ നിൽക്കണമെന്ന് സാരം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നോയ്സൊക്കെ വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്നാണ് വീഡിയോ എടുത്തിരുന്നത്. അതൊന്നും റെക്കോർഡ് ചെയ്തോ പഠിച്ചോ ഒന്നും പറയുന്നതല്ല. അന്നേരം എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാണെന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ ചെടി ഇറക്കുന്നത്, ഉള്ള കാര്യം ഉള്ള കണക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം കമൻറ്റ് രൂപേണ. കാണുന്ന പക്ഷം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ നേഴ്സറിയിലും, അല്ലെന്നുണ്ടെങ്കിൽ മേടിയമുക്കിലൊരു നേഴ്സറി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വെറൈറ്റി വീഡിയോ വരുന്നുണ്ട്. രണ്ടാം കുറ്റിയിൽ നമ്മളൊരു നേഴ്സറി ഉണ്ട്, അതൊരു വെറൈറ്റി പ്ലാന്റുകളുടെ ഒരു നേഴ്സറി ഉണ്ട്, അതെല്ലാം കാണാം. അതേപോലെ ഇനിയും ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട്. നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ഒരുപാട് കാണാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമെന്നറിയാം. അന്നേരം ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നടത്താം. അന്നേരം ഇനിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ വരും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.